ദില്ലിയിൽ കുടുങ്ങിയ ഗർഭിണികളടക്കമുള്ള മലയാളി നഴ്സുമാരുടെ മടക്കത്തിൽ സർക്കാർ ഇടപെടൽ ദില്ലി സർക്കാരുമായും കേന്ദ്ര സർക്കാരുമായും കേരള ഹൌസ് റെസിഡന്റ് കമ്മീഷണർ സംസാരിച്ചു ദില്ലിയിൽ നിന്ന് പുറപ്പെടുന്ന പ്രത്യേക തീവണ്ടിയിൽ അധിക കോച്ച് ഏർപ്പെടുത്താനുള്ള സാധ്യതയും പരിശോധിക്കുകയാണ് അഞ്ജുരാജ് വരുന്ന വിവരങ്ങളുമായി അഞ്ചുരാജ് ഇന്നലെ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് ഈ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് എന്താണ് അതിന്റെ വിശദാംശങ്ങൾ ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന വിവരമാണ് പങ്കുവെക്കാനുള്ളത് കേരള ഹൗസ് ഇക്കാര്യത്തിൽ ഇടപെട്ടു കേരള ഹൗസ് റെസിഡന്റ് കമ്മീഷണർ ദില്ലി സർക്കാരുമായും സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ദില്ലി സർക്കാരുമായും കേന്ദ്ര സർക്കാരുമായും ഇക്കാര്യം ചർച്ച ചെയ്യുകയും ചെയ്തു അതിനുശേഷം ഇവരെ അടുത്തു പോകുന്ന ട്രെയിനിൽ ഏതെങ്കിലും തരത്തിൽ ഉൾക്കൊള്ളാൻ ആകുന്ന പരിഗണന അടിയന്തരമായി നൽകണമെന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് സ്വാഭാവികമായും ഈ ആഴ്ച തന്നെ പ്രത്യേകിച്ചും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഇക്കാര്യത്തിലുള്ളൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ദില്ലി കേരള ഹൌസിന് വേണ്ടി കേരള ഹൗസിന്റെ കൺട്രോളർ നമ്മോട് ഇക്കാര്യങ്ങൾ വിശദമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ് സർ എന്തായാലും ഒരു ആശ്വാസം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇന്നത്തെ സംഭവത്തിന് ശേഷം കേരള ഹൗസ് ഏതൊക്കെ ചർച്ചകളാണ് നടത്തിയത് പ്രത്യേകിച്ചും ആ ചർച്ചയുടെ ഫലമായിട്ട് വരുന്ന തീവണ്ടിയിൽ ഇവരെ ഈ നഴ്സുമാരെ ഗർഭിണികളെ എത്തിക്കാനുള്ള ഒരു അനുഭവപൂർണമായ പരിഗണന നമ്മൾ നൽകുന്നുണ്ടോ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഡൽഹി ഗവൺമെൻറ്റുമായിട്ട് കേരള മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഡൽഹി ഗവൺമെൻറ്റുമായിട്ട് ചേർന്നുകൊണ്ട് ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് പോയിന്റ് ടു പോയിൻറ്റ് ട്രെയിൻ അനുവദിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് കേരള ഹൗസ് മുഖാന്തരം നടന്നു വരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി ഇന്നലെ വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചതുപോലെ തന്നെ സ്റ്റുഡൻസിന് മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ട് ആദ്യഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്കാണ് പരിഗണന അതിനോടൊപ്പം ഈ പറഞ്ഞ അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങൾ പ്രയോറിറ്റി സെക്ടറിലുള്ള വിഭാഗങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്നതിനുള്ള ശ്രമം നടന്നു വരികയാണ് എത്ര ദിവസത്തിനുള്ളിൽ ഫലം കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് എല്ലാവരും ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്നത് അതിനാൽ നമ്മൾ വളരെ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇതിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് കേരളത്തിലേക്കുള്ള തീവണ്ടി അനുവദിച്ച് കിട്ടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് അനുസരിച്ചിട്ട് ഈ ആഴ്ചയോടു കൂടി തന്നെ നമുക്കത് പ്രാപ്തിയിൽ ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് കേരള ഹൗസും അതുപോലെ തന്നെ സംസ്ഥാനം കൺട്രോൾ റൂമിനെ പറ്റി കൂടി ചുരുങ്ങിയ വാക്കുകൾ ഇപ്പോ നിലവിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കേരള ഹൗസിൽ ഒരു കൺട്രോൾ റൂം ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ട് ആ ഹെൽപ്പ് ഡെസ്ക്കിലേക്ക് അവർക്ക് വിളിച്ച് കാര്യങ്ങൾ പറയാവുന്നതാണ് അതിനകത്ത് ഇരുവ വളരെ നല്ല രൂപത്തിൽ ഈ വിദ്യാർത്ഥികളെ കൃത്യമായി എടുത്തുകൊണ്ട് അവർ എത്ര പേര് അടുത്ത ട്രെയിനിലേക്ക് പോകാനുണ്ടാവുമെന്നുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഡൽഹി പഞ്ചാബ് ഹരിയാന ഹിമാചൽ പ്രദേശ് ഈ നാല് സ്റ്റേറ്റുകളിലുള്ള വിദ്യാർത്ഥികളിലേക്കാണ് പരിഗണന കൊടുത്തുകൊണ്ട് ഡൽഹിയിൽ നിന്നുള്ള ട്രെയിൻ ആരംഭിക്കുന്നതിന് അതിനെ നമ്മുടെ ആർ സിയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ട് ജീവനക്കാർ പൂർണ്ണ അർത്ഥത്തിൽ അവർ ഒരു വോളണ്ടറി വർക്ക് പോലെ തന്നെയാണ് ഈ കോവിഡ് നയൻറ്റീൻ്റെ പ്രവർത്തനങ്ങളിൽ പെട്ടിരിക്കുന്നത് അവർ കൃത്യമായി പ്രവർത്തിച്ചു കൊണ്ട് ഇരിക്കുകയാണ് അവരുടെ പ്രവർത്തനത്തിൽ ആത്മാഭിമാനമുണ്ട് സ്വാഭാവികമായും വളരെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് പ്രത്യേകിച്ചും കേരള ഹൗസ് അത്തരത്തിൽ ആ വാർത്തകളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് ഏഷ്യാനൂസ് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത സമയത്ത് തന്നെ കേരള ഹൗസ് പ്രതിനിധികളെ കേരള ഹൗസ് റെസിഡന്റ് കമ്മീഷണറെ ബന്ധപ്പെട്ടിരുന്നു അവരക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനോട് എന്താണ് ചെയ്യേണ്ടതെന്ന് അഭിപ്രായം തേടിയിരുന്നു തുടർന്നാണ് ഇത്തരത്തിലുള്ളൊരു നീക്കം ദില്ലി സർക്കാരുമായും കേന്ദ്ര സർക്കാരുമായും സംസാരിച്ചു ഈ പോകുന്ന ആദ്യം പോകുന്ന തീവണ്ടിയിൽ അവശത അനുഭവിക്കുന്ന ഗർഭിണികളടക്കമുള്ളവരെ